തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 4 ദിവസത്തിനിടെ മുടങ്ങിയത് 90 ഹൃദയ ശസ്ത്രക്രിയകൾ. കമ്പനികൾ ഇംപ്ലാന്റ് വിതരണം നിർത്തിയതോടെ 100 കണക്കിന് രോഗികളാണ് നെട്ടോട്ടമോടുന്നത്. കുടിശ്ശികയിൽ 50 കോടി രൂപ നൽകിയെന്ന് അധികൃതർ പറയുമ്പോൾ തുക കിട്ടിയിട്ടില്ലെന്നാണ് കമ്പനികളുടെ വാദം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ 4 ദിവസത്തിനിടെ മുടങ്ങിയത് 90 ഹൃദയ ശസ്ത്രക്രിയകൾ. അത്യാഹിത വിഭാഗത്തിലെത്തിയ രോഗികളുടെ എണ്ണം വേറെയുമുണ്ട്. ശസ്ത്രക്രിയകൾ പൂർണ്ണമായി മുടങ്ങുന്ന സാഹചര്യം 4 ദിവസമുണ്ടായിട്ടും പരിഹാരം കാണാനായിട്ടില്ല. കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വിതരണ കമ്പനികളെ ചർച്ചയ്ക്ക് വിളിച്ചിരുന്നെങ്കിലും ഡിസംബർ വരെയുള്ള കുടിശ്ശിക ലഭിക്കാതെ വിതരണം പുനരാരംഭിക്കില്ലെന്ന് കമ്പനികൾ നിലപാടെടുക്കുകയായിരുന്നു. കമ്പനികൾക്ക് നൽകാനുള്ള 30 കോടി രൂപയിൽ 50 കോടി രൂപ ഇതിനോടകം നൽകിയിട്ടുണ്ടെന്നാണ് ആശുപത്രി അധികൃതർ വിശദീകരിക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയകൾ തുടർച്ചയായി മുടങ്ങുന്ന സാഹചര്യം ഒഴിവാക്കാൻ മറ്റു മാർഗങ്ങൾ തേടുകയാണ്. HLL വഴി ഇംപ്ലാന്റുകൾ എത്തിക്കാനാകുമോ എന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട്. വരുന്ന 2 ദിവസം അവധിയായതിനാൽ മുൻകൂട്ടി നിശ്ചയിച്ച ശസ്ത്രക്രിയകൾ ഉണ്ടാകില്ലെന്നും അത്യാഹിത വിഭാഗത്തിലെത്തുന്ന രോഗികളെ മറ്റിടങ്ങളിലേക്ക് റെഫർ ചെയ്തത് തുടരാമെന്നുമുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ. അപ്പോഴും കമ്പനികൾക്ക് നൽകാനുള്ള തുക എപ്പോൾ കൊടുത്തു തീർക്കുമെന്നതിൽ വ്യക്തതയില്ല. ഹൃദയ ശസ്ത്രക്രിയ എന്ന് പുനരാരംഭിക്കുമെന്നതിലും തീരുമാനമായിട്ടില്ല. 4 ദിവസമായി സാധാരണക്കാരായ രോഗികൾക്ക് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ നിഷേധിക്കുകയാണ്. ആരോഗ്യ കേരളത്തിന് അപമാനമാണ് ഈ നടപടി. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം.